പെമ്പിള്ളാര് വലതുകാലം വെച്ച് കയറി വന്നതിന് തൊട്ടു പിന്നാലെ പടുമരണം സംഭവിച്ച ഒന്ന് കൊണ്ടുവന്ന് ഉമ്മറത്ത് വെക്കുന്നത് എങ്ങനെ? എനിക്ക് അറിയത്തില്ലായിരുന്നു അച്ഛൻ വീഴും. സ്വർണ്ണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നെ? അവിടെ തന്നെ നിന്നോണം നീ. സീതയെടുത്തി എനിക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ പോലും അറിയത്തില്ല. സീതയെടുത്ത് വേണം ഇനി എല്ലാം പഠിപ്പിച്ചു തരാൻ. അതിനെന്താ പഠിപ്പിക്കാലോ? കലമോള് പതിയെ പഠിച്ചാൽ മതി കേട്ടോ. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏട്ടത്തി നോക്കിക്കോളാം. അതൊന്നും പറ്റത്തില്ല. അറിയാവുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തോളാം. കാപ്പിയിടാനും കറിക്കരിയാനും ഒക്കെ എനിക്കറിയാം. തൽക്കാലം ഒന്നും വേണ്ട, മോള് പോയി വിശ്രമിച്ചു. എടുത്തി എന്നെ മോളേതാ വിളിക്കുന്നേ? എന്തോ അങ്ങനെ വിളിക്കാനാ എനിക്ക് തോന്നിയത്. എന്താ ഇഷ്ടായില്ലേ? ആയി, ഒത്തിരി ഇഷ്ടായി. സീത, കുട്ടിമണിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണേ. വിശപ്പ് ഒട്ടും താങ്ങാൻ കഴിയില്ല അവക്ക്. ഇന്ന് പോരെങ്കിൽ കരഞ്ഞു കരഞ്ഞൊരു പരുവായിരിക്കുക. ഇപ്പൊ കൊടുക്കാൻ പാലേട്ടാ. ആ ശരി. അതിന് കുട്ടിമണി എവിടെ? കൊറേ നേരമായല്ലോ അനക്കം കേട്ടിട്ട്. അമ്മയുടെ അടുത്തില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലെന്നേ, ഞാൻ അവിടെ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്റെ ഈശ്വര, പിന്നെ ഈ കുട്ടി എവിടെ പോയി? കലമോളെ, ഈ തീയൊന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. അച്ഛേ, കുട്ടിമണിയോട് പിണക്കാണോ അച്ഛേ? ഞാനേ അറിയാതെ ചെയ്തത് അച്ഛേ. മോളെ അച്ഛേ കളിപ്പിക്കാൻ ചെയ്തത്. ഞാനിനെ ഒന്നും ചെയ്തില്ല. അമ്മനെ ഒത്തിരി തല്ലി, കണ്ടോ? ഇവിടെ ഇവിടെ ഒക്കെ തല്ലി. വാച്ച, ഇവിടെ കിടക്കണ്ട. അച്ഛൻ വരുന്നില്ല വല്ലേച്ചി. കൊട്ടുപണി വിളിച്ചിട്ട് മിണ്ടൊന്നുമില്ല. അച്ഛൻ നാളെ വരും. അതെന്താ? മോള് വന്നേ. ദേ, മോൾക്ക് വേണ്ടി വല്യേച്ചി അവിടെ ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ മോളെ, അച്ഛ വന്നോളും. വല്യേച്ചിയല്ലേ വിളിക്കുന്നത്? വരാതെ പിന്നെ അച്ഛയുടെ പൊന്നുമണിയുടെ അടുത്ത് അച്ഛ വരത്തില്ലേ? സത്യമായിട്ടും നേരായിട്ടും വരുമോ? വരും, സത്യമായിട്ടും വരും. വാ മോളെ. ആ
സൂത്രം വേഗം തരണം കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോ. എവിടെയായിരുന്നു ചേച്ചി? അവിടെ അച്ഛന്റെ അടുത്ത്. മോൾ എന്തിനാ രാത്രിയിൽ അവിടെ പോയത്? എന്റെ അച്ഛനെ വിളിക്കാൻ. മോൾക്ക് മനസ്സിലായി ചേച്ചി ഏതാന്ന്? ഞാൻ മോളുടെ കുഞ്ഞേച്ചിയാ. കുഞ്ഞേച്ചിയോ? ആ, മോളുടെ കുഞ്ഞേട്ടന്റെ ഭാര്യ, പേര് മതികല. എന്നതാ മതിയായ മോളെ? ഞാൻ പോയി അച്ഛ വിളിച്ചമ്മേ. അച്ഛ പറഞ്ഞു എന്റെ അടുത്ത് വരാന്ന്. വരും, നീ അങ്ങ് വിളിച്ചാ മതി, ഉറപ്പായിട്ടും വരും. വലിയ അച്ഛ പറഞ്ഞല്ലോ അച്ഛ വരുമെന്ന്. എരിച്ചു കളഞ്ഞതല്ലേ ഇനി തിരിച്ചു വരാൻ പോണത്? അമ്മേ, എന്റെ മക്കൾ കരയല്ലേ അമ്മേ, ഞങ്ങളില്ലേ അമ്മേ. അമ്മേ, അച്ഛ എന്തായാലും രാവിലെ വരും അമ്മേ. എന്നോട് അച്ഛക്ക് പിണക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ഞാൻ അറിയാതെ മോൾക്ക് വലിയച്ചി കഞ്ഞി തരട്ടെ? വേണ്ട. വേണ്ടേ? മോൾ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. നല്ല ചൂട് കഞ്ഞിയാ, തോരനും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ വേണ്ടാത്തത്? ഇതുവരെ ഇല്ലാത്ത ഒരു പുതുക്കാണല്ലോ. എന്താ നിന്റെ തൊണ്ട അടഞ്ഞു പോയോ? എനിക്ക് വിശകുന്നില്ല അപ്പുജിയമ്മേ. അയ്യടാ, മുടിഞ്ഞ കള്ളി. ഒറ്റ ഇരിപ്പിന് ഒരു പറ കഞ്ഞി കുടിച്ചിട്ട് അതിന്റെ പുറത്തോട്ട് ഒരു ഗ്ലാസ് പാലും കൂടി കമിഴ്ത്തിയിട്ട് കിടക്കുന്നോളാ. അവക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്നോട്ടെ. ഞാൻ ഉറങ്ങാൻ പോവാ. എവിടേക്കാ നീ ഉറങ്ങാൻ പോണത്? വലിയേട്ടന്റെയും കുഞ്ഞേട്ടന്റെയും കൂടെ. വലിയേട്ടന്റെയും കുഞ്ഞേട്ടന്റെ അത്തരം പുന്നാരിക്കലൊക്കെ ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഇനി വലിയേട്ടന്റെയും കുഞ്ഞേട്ടന്റെയും കാര്യങ്ങളൊക്കെ ഈ കൊച്ചുങ്ങൾ നോക്കിക്കൊള്ളു. എനിക്ക് കിടക്കണം. പറഞ്ഞാ മനസ്സിലായില്ലെങ്കിലേ ഒറ്റ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് വച്ചു തരും കേട്ടാ. കുട്ടിമണി കിടന്നോട്ടെ അപ്പച്ചിയമ്മ. വേണ്ട വേണ്ട, അത്തരം പുതുക്കത്തിനൊന്നും ആരും വളം വെച്ച് കൊടുക്കണ്ട. വളം വെച്ച് വളം വെച്ചാ എന്റെ അച്ഛുതന്. ഇനിയിപ്പൊ തലയിൽ വെക്കാനും താളം തുള്ളാനും അച്ഛുതനും ഇല്ല. അതുകൊണ്ട് ഇത്തരം പുതുക്കങ്ങളൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. കുട്ടിമണി ഇവിടെ കിടന്നാ മതി. അമ്മ മതിയെന്ന്. വല്ലീച്ചി ഇന്ന് ഇവിടെ മോളുടെ കൂടെ കിടക്കുന്നത്. ഞാൻ ഇപ്പൊ പോയാ വെയില് പൊങ്ങുന്നതിന് മുമ്പ് അങ്ങത്താ. എപ്പോഴാന്ന് വെച്ചാ രണ്ടുപേരും കൂടി അങ്ങോട്ട് ധൃതി പിടിക്കണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. ഇനിയിപ്പൊ സഞ്ജയനത്തിന് വരണ്ടേ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. കവലവര ഗോപിക്കൊച്ചേട്ടന്റെ ഓട്ടോയിൽ പോവാം. ഗോപിക്കൊച്ചേട്ടാ. ആ പെങ്ങള് നടന്നേ. ഞാൻ കൊച്ചിനോടൊരു കാര്യം പറയട്ടെ. ചെല്ല്. കാര്യം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ, എല്ലാവരെയും സ്നേഹിക്കുന്നതും പറ്റിക്കൂടുന്നതും ഒക്കെ കൊള്ളാം, പക്ഷെ അറിയാതെ വായിൽ നിന്നും ചാടിപ്പോകരുത്. കൊച്ചേ, ദൈവമായിട്ട് നിനക്കൊരു ജീവിതം തന്നു, അത് നീയായിട്ട് കളയരുത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിന്റെ തള്ള പിന്നെ കെട്ടിത്തൂങ്ങി ചാവത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നതാ? അത് ശരി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾക്ക് അരണയുടെ ബുദ്ധിയാ. മതിയേയും രവിയേയും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം, എന്റെ പെങ്കൊച്ച് എന്റെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. അതല്ലല്ലോ നാട്ടുനടപ്പ്, ഭാര്യ ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഓ പിന്നെ നാട്ടുനടപ്പ്, എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട. ഒന്നാമത് പടുമരണം നടന്ന വീട്, അതിന്റെ കൂടെ അവിടെ ഒരു മുതും ഭ്രാന്തും, അതൊന്നുമല്ല എനിക്ക് ദണ്ണം. എന്റെ പെങ്കൊച്ചിനെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചോ അത്തള്ള? ഇല്ലല്ലോ, ആ ഗതികേടുകാരിയുടെ കൂട്ടു വന്നതല്ലോ എന്റെ മോള്. ദേഹം നിറയെ പൊന്നും പുത്തൻ കാറുമായിട്ട് ചെന്ന് കയറിയവള. നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? കഴഞ്ഞില്ലെങ്കിലും കരുണ വേണ്ടടി മനസ്സിൽ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മരണം നടന്ന വീടാ അത്, അറിയത്തില്ലേ നിനക്കത്? ഓ പിന്നെ
അല്ലെങ്കിൽ മരണ നോട്ടീസ് അടിച്ചിട്ടല്ലേ വരുന്നത്. എനിക്കേ എന്റെ കൊച്ചിന്റെ ജീവിതവും സമ്പത്തും ഒക്കെ തന്നെയാ വലുത്. അവൾ ഇട്ടോണ്ട് പോയ പൊന്നെ അവിടെ ഇരിക്കുമ്പോഴേ എന്റെ നെഞ്ചു വേവും. കിട്ടാനുള്ളത് മേടിച്ച് രവി ഇവിടെ വന്ന് നിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, രണ്ട് സെക്യൂരിറ്റിക്കാരെ കൊണ്ടുപോയി ആ സ്വർണത്തിന് കാവലിരിക്ക. തൽക്കാലം രവിയോട് എനിക്ക് അവിടുന്ന് വീതം മേടിക്കാൻ പറയാനോ ഇവിടെ വന്ന് നിൽക്കാൻ പറയാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങൾ പറയണ്ട, എന്തു വേണോന്ന് എനിക്കറിയാം. ഒന്ന് ഓടി. ജലജകുമാരി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിരിക്കുകയും ചെയ്യും. എന്തായാലും മാണിക്യമംഗലത്തെ സ്വത്ത് വയലോരം വീട്ടുകാർ ഉണ്ണത്തില്ല, അത് ഉറപ്പാ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. അമ്മയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ, ഇന്നലെ മുതൽ അമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. വിശപ്പില്ല എന്നിട്ട് മോളെ. വിശപ്പൊക്കെ ഉണ്ടാവും, അമ്മ ഇങ്ങോട്ട് വാ. വാ അമ്മ വാ. വിശക്കുന്നുണ്ടോ? ഒപ്പ തരാവേ. കുട്ടിമണി, പന്ത് കളിക്കാൻ വരുന്ന കുട്ടിമണി, സോബി, ആശുക്കുട്ടി ഒക്കെ ഇപ്പൊ വരും. വരും വരും. എവിടാ? നമ്മുടെ പാടത്തെ മാടങ്ങാവിന്റെ അപ്പുറത്തെ. ഞാൻ വരാവേ, ഞാൻ അമ്മേനെ എടുത്ത് ചോദിച്ചോട്ടെ. ഞാനേ മോനുന്റെ കൂടെ പന്ത് കളിക്കാൻ പോക്കോട്ടെ, മാടങ്ങാവിന്റെ അവിടെ. വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നുള്ള കളി മതി. എനിക്ക് പോണം, ആശുക്കുട്ടിയും പിപ്പനെയും കല്യാണിയും ഒക്കെ വരുന്നുണ്ട്. കുട്ടിമണി പോവട്ടമ്മേ, ഞാൻ നോക്കിക്കോളാം, അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ. ശരി. നല്ല വല്യച്ച, എനിക്ക് ഇങ്ങനെയേ നോക്കിക്കോണേ. അയ്യോ ഇവിടെയല്ല, റൂമിലാടാ. അണ്ണാച്ചി ചേട്ടൻ താമസിക്കുന്ന സ്ഥലയില്ലേ, മോൾ എന്റെ കൂടെ വാ, ഞാൻ ഇപ്പൊ തന്നെ എടുത്തേരാം. അമ്മ വഴക്കു പറയും. അണ്ണാച്ചി ചേട്ടൻ താമസിക്കുന്ന വീട് ഇതെവിടെ അടുത്തല്ലേ, നമുക്ക് ഒറ്റ ഓട്ടത്തിന് പോയി പൊട്ടും വളയും മാലയും ഒക്കെ എടുത്തോണ്ട് വരാം. അമ്മയൊന്നും അറിയത്തില്ല. അറിയത്തില്ലേ? ഇല്ലന്നേ. എന്റെ കൂടെ വാ, ആ വളയും സ്റ്റിക്കർ പൊട്ടും ഒക്കെ ഒന്ന് കാണണം. ഈ നാട്ടിൽ അത് ആർക്കും ഇല്ല. കുട്ടിമണിക്ക് തരാനായിട്ടേ അണ്ണാച്ചി പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്നതാ. ആണെന്നേ. വാ കേറി. നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരോ? വരുവന്നേ. സത്യമായിട്ട് നേരായിട്ട് വരോ? വരും. വേണ വേണ, നമുക്ക് പോയിട്ട് വരാം. അല്ല ഇവനെങ്ങോട്ടാ? ഇവൻ വേണ്ട. ഞാനും വരും. നീ പോട ചക്കപ്പോത്തെ, നിന്നെ എവിടെ കയറ്റിക്കൊണ്ട് പോനാ. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിനാ വളയും മാലയും പൊട്ടും ഒക്കെ? നിനക്ക് മാമൻ വേറൊരു സൂത്രം തരാവേ. ഇന്നാ നീ മുട്ടായി വാങ്ങിച്ചോട്ടോ, ഇവിടുന്ന് വാങ്ങിക്കണ്ട, അങ്ങ് ദൂരെ കടയെന്ന്. കുട്ടിമണി വാ 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 വാ, പെട്ടെന്ന് പോയാലല്ലേ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റൂ. കേറിങ്ങോട്ട് കേറിക്കെ കേറിക്കെ കേറിക്കെ, എന്റെ പൊന്നുമോൾ ഇങ്ങോട്ട് കേറിക്കെ. ഞാൻ ഓടിക്കാ സൈക്കിൾ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഓടിച്ചോളാം. കുട്ടിമണി വെറുതെ അവിടെ ഇരുന്നാ മതി കേട്ടോ. പോകാന്നാ, എന്റെ മോള് മണിയടിച്ച് കളിച്ചോ. ഈ ചേർന്നിരുന്നു അങ്ങനെ. കറുത്ത ഉടുപ്പും പാവാടയും ഇട്ട് കുട്ടിമണിയെ കാണാൻ നല്ല കാക്കക്കൂലിനെ പോലുണ്ട്. എങ്ങനെയാ നിന്റെ ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണം. അമ്മേ ഞാനൊന്ന് കുട്ടിമണിയെ നോക്കിട്ട് വരാം, അവൾക്ക് ഊണ് കഴിക്കണ്ടേ? ഊണ് കഴിക്കുന്നു.
കൂടെ ചാടാൻ നാല് പിള്ളേരെ കിട്ടിയാ പിന്നെ പെണ്ണിന് ചോറും വേണ്ട വെള്ളവും വേണ്ട. ഞാൻ പോയി വിളിച്ചോണ്ട് വരാമേ. എന്റെ മോളെ നീ എന്തിനാ ഇങ്ങനെ ആദ്യം കൊള്ളുന്നേ? അവൾ ആ മാടങ്കാവിന്റെ അടുത്ത് കാണും. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ, കൊറേ നേരം ആയില്ലേ? നോക്കിക്കോണേ വരുന്ന ഓരോരോ പാടുകള്. മോനു, മോനല്ലേ കുട്ടിമണി വന്ന് കൂട്ടിക്കൊണ്ടു പോയത്? എന്നിട്ട് കുട്ടിമണി എവിടെ മോനെ? പോയി. പോയെന്നോ? എവിടെ പോയി? അണ്ണാച്ചി ഇല്ലേ, കുപ്പിയോള അണ്ണാച്ചി, അണ്ണാച്ചിയുടെ സൈക്കിളിൽ കയറി പോയി പൊട്ടുമ്പോളെ മേടിക്കാനാ. എവിടേക്ക് മോനെ പോയത്? എന്താ ഒരു നാറ്റം? അയ്യോ അത് എന്നെയല്ല, ചാണാത്തിന്റെ മണവാ. പിന്നല്ലാതെ നല്ല ഉടുപ്പാണല്ലോ ഇത്, കറുത്ത ഉടുപ്പും പാവാടെ ഇട്ട് കുട്ടിമനെ കാണാൻ നല്ല കാക്കക്കൂലിനെ പോലുണ്ട്. ഇതില് നല്ല ഉടുപ്പെനിക്ക് വേറെ ഉണ്ട്, വേറെ നിറ പച്ചയും ചുമലും കൂടി. ചുമത്ത പച്ച. എന്തോന്നാ? ചുമത്ത പച്ച. ചുമത്ത പച്ച, അത് നല്ല നിറവാ. ഈ ബ്ലൗസും പാവാടയും അണ്ണാച്ചിക്ക് തരുവോ? ഇല്ല, അത് എന്റെ ഉടുപ്പാ. അണ്ണാച്ചിക്ക് വേണോ ഇത്? ഇല്ല, തരൂല. ഞാൻ ഇനി കുറെ കൂടി വള തന്നാലോ? എന്നാലും തരൂല. ഞാൻ ഇത് എടുക്കുമല്ലോ. അടങ്ങി നിക്ക. കണ്ടോ നീ, ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ ഞാൻ പറയുന്ന അനുസരിച്ചോണം, ഇല്ലെങ്കിൽ നിന്റെ ഈ രണ്ട് കണ്ണും കുത്തി പുറത്ത് ഞാൻ എടുക്കും. ഈ നാക്ക് ഞാൻ കണ്ടിക്കും. മിണ്ടരുത്, അനങ്ങരുത്. അനങ്ങിയ നിന്റെ എനിക്കൊന്ന് കാണണം. മിണ്ടരുത്, ഇവിടെ ഇരുന്നോണം. അങ്ങോട്ട കാണി ഇറങ്ങി വന്നാലുണ്ടല്ലോ, നിന്റെ കണ്ണ് രണ്ടും കുത്തിയെടുത്ത് ഞാൻ കാക്കയ്ക്ക് ഇട്ടു കൊടുക്കും. മിണ്ടരുത്, മിണ്ടാതിരുന്നോണം. അനങ്ങരുത്. ഇവിടെ ആരും ഇല്ലേ? എന്താ രവിയണ്ണ? ഞങ്ങളുടെ കൊച്ച് നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. ഏത് കൊച്ച്? വയലോരം വീട്ടിലെ കുട്ടിമണിയെ നിനക്ക് അറിയത്തില്ലേ? കുട്ടിമണിയോ എന്റെ കൂടെയോ? ഇല്ല രവിയണ്ണ, കള്ളം. ഇയാൾ കുട്ടിമണിയെ സൈക്കിളിൽ കയറ്റിക്കൊണ്ട് വരുന്നത് ഒരു കുട്ടി കണ്ടല്ലോ. അയ്യോ ഇല്ല ചേച്ചി, ഞാൻ ഇപ്പൊ പരുത്തിക്കാവ് അമ്പലത്തിൽ ഉത്സവല്ലേ, ഒരു ഷെഡ് കെട്ടാൻ വേണ്ടി സ്ഥലം ചോദിച്ചിട്ട് വരുന്ന വഴിയാ. ഉടുപ്പ് പോലും മാറിയിട്ടില്ല. കള്ളം പറയരുത്. ചേടാ ഇതെന്തൊരു കഷ്ടമാ രവിയണ്ണ, കാശും പുത്തനും ഒക്കെ കുറവാണെങ്കിലേ എനിക്ക് എന്റേതായ അന്തസ്സുണ്ട്. നീ വലിയ വർത്താനൊന്നും പറയണ്ട, ഒരു വിവരം കിട്ടി അത് ശരിയാണെന്ന് നോക്കിട്ടേ പോകുന്നുള്ളൂ. എന്റെ വീട്ടിൽ കയറി തപ്പലൊന്നും നടക്കുകയല്ലേ രവിയണ്ണ, ആഭ്യന്തരമന്ത്രി വന്നാലും ഞാൻ വാർഡ് ചോദിക്കും. കുട്ടിമണി, എടാ നിന്നോടാ മാറാൻ പറഞ്ഞത്? മോളെ, കുട്ടിമണി, സീതേച്ചിയാ. സീതേച്ചി. കുട്ടിമണി മാറാ. മോളെ, മോളെ, എന്താ മോളെ, എന്താ ഉണ്ടായ പറയാ? നീ എന്ത് ചെയ്തടാ? ഞാനൊന്നും ചെയ്തില്ല. മോള് ധൈര്യമായിട്ട് പറയാ, ഞങ്ങളില്ലേ. എനിക്ക് വളരാന്ന് കൊണ്ടുവന്നിട്ടേ. എന്നിട്ടുണ്ടല്ലോ. എന്നിട്ട്? എന്നിട്ട് എന്താ? ഇവിടെ വന്നപ്പോ എന്റെ ഉടുപ്പും പാവാടയും വെച്ചു. ഉടുപ്പ് ഞാൻ കൊടുക്കുന്ന പറഞ്ഞപ്പോ വയലോരം വീട്ടിലെ കൊച്ചിന്റെ ദേഹത്ത് കൈവയ്ക്കാറാണോ നീ? രവിയണ്ണ ദേഹത്ത് തൊട്ട് കളിക്കരുതേ, വകുപ്പ് മാറുവേ. തൊട്ടാ നീ എന്തിയടാ പട്ടി, പോക്കിരിത്തരം കാണിച്ചിട്ട് നിന്ന് വകുപ്പ് ഞാൻ പറയുന്നു. രവിയണ്ണ ഞാൻ വീണ്ടും പറയാ,
സംഗതി നാട്ടുകാരറിയവേ. അറിയണോടാ, നീ നാട്ടിൽ ഞാൻ ഓടിക്കും. ഓടുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അങ്ങനെ പലയിടത്തും ഓടുന്ന, പക്ഷെ നിങ്ങൾ നാറുവേ. ഭീഷണി എങ്കി ഭീഷണി, നാട്ടുകാർ വരട്ടെ, ഇവിടെ നടക്കാത്തതും നടന്നെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അല്ല, തീയും വെള്ളവും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടല്ലോ ഇല്ലേ? വിശക്കുമ്പോ ഒരു ഉമ്മേശ്വരൻ ചോറ് തിന്നാനുള്ള ബുദ്ധിയുണ്ടല്ലോ ഇല്ലേ? കുടുംബത്തിന്റെ മോന്തായ അടിച്ചിട്ടവൾക്ക് ആ ബുദ്ധിയുടെ കുറവ്. എടാ, പെണ്ണിന്റെ കല്യാണം നടത്തണമെന്ന് ഉടൻ. ഓടുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അങ്ങനെ പലയിടത്തും ഓടുന്ന, പക്ഷെ നിങ്ങൾ നാറുവേ. ഭീഷണി എങ്കി ഭീഷണി, നാട്ടുകാർ വരട്ടെ, ഇവിടെ നടക്കാത്തതും നടന്നെന്ന് ഞാൻ അങ്ങോട്ട് പറയും. ഇന്ന് മാത്രമല്ല, നേരത്തെ ഇവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറയും. ഈ പൊട്ടിപ്പെട്ടിനെ എന്റെ മുറിയിൽ നിന്ന് പിടിച്ചെന്നറിഞ്ഞാൽ ആർക്കാ കേട്? എനിക്ക് ഒരു കൊതുകുമില്ല, കോഞ്ഞാട്ടയില്ല. നമ്മൾ മോളിൽ ആകാശവും താഴെ പാതാളം ഇവിടെ നടക്കുന്നയാളാ. നിങ്ങൾ നാറും, തലയിലെ മുണ്ടിട്ട് നടക്കേണ്ടി വരും. എന്താ രവി എണ്ണ, നാക്കിന്റെ പിരി വെട്ടിയോ? നാട്ടുകാരെ വിളിക്കുന്നില്ലേ? വിളിക്ക് രവി എണ്ണ. ഇവിടെ വെച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. ദേ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക, ഈ പെണ്ണിനെ എനിക്ക് തന്നേക്കുന്നേ ഞാൻ കെട്ടിക്കോളാം. ഈ കൊച്ചിന് വേണ്ടത് വയറു നിറച്ച് തീറ്റയാ, പിന്നെ പൊട്ടും ചാതും കുറെ കുപ്പിവളയും. അതൊക്കെ കൊടുക്കാനുള്ള ആമ്പിയറ് ഈ പൊള്ളാച്ചി രാജയ്ക്കുണ്ട്. പിന്നെ പെണ്ണിനെ കൊണ്ടുനടക്കാനുള്ള വാഹനം. അതിന് ഞാൻ ഏതാണ്ട് തെറ്റ് പറഞ്ഞു. നമുക്ക് പോകാം. കല്യാണം ഉണ്ടായിരുന്ന അതങ്ങ് മാറി കിട്ടി. പെണ്ണിനെ ഇങ്ങനെ തെണ്ടിപ്പിള്ളേർക്കൊപ്പം ഊരി ഊറ്റാൻ വിടരുതെന്ന് 1000 തവണ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളിപ്പോ കൃത്യസമയത്ത് ചെന്നില്ലായിരുന്നെങ്കിലോ? അവന് കെട്ടിച്ചു കൊടുക്കും. ചുമ്മാ കിടന്ന് ബഹളം വെക്കാതെ ഇനി ഒച്ച വെച്ച് നാട്ടുകാരെ കൂടെ അറിയിക്കണോ? അമ്മ ഒച്ച വെക്കുന്നതാണോ കുറ്റം? ഇത് നാശപ്പെടിച്ചതിന്റെ കാലിനും തല്ലി ഒടിച്ചപ്പോൾ ഇടുക വേണ്ടത്. അവൾ അണ്ണാച്ചിയുടെ സൈക്കിളിൽ ലാത്താൻ പോയിരിക്കുന്നു. എനിക്ക് വളം മേടിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട ഞാൻ പോയേ. വള നിനക്ക് വേണ്ടതൊക്കെ നിന്റെ ആങ്ങളമാര് വാങ്ങി തരുന്നില്ലോ. കയറിപ്പോ, ഇനി നീ പടിക്ക് പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. കയറിപ്പോ. എന്നാലും പെണ്ണിന്റെ ഒരു അഹമ്മതി. കുട്ടിമണിക്ക് അറിവില്ലാത്തോണ്ടല്ലേ അപ്പച്ചിയമ്മ. എന്റെ കൊച്ചെ ഉണ്ടായ കാലം തൊട്ടേ അതിനിങ്ങനെ വളം വെച്ച് അതിന്റെ ഉള്ള ബുദ്ധി കൂടെ കെട്ടുപോയത്. അല്ല, തീയും വെള്ളവും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടല്ലോ ഇല്ലേ? വിശക്കുമ്പോ ഒരു ഉമ്മേശ്വരൻ ചോറ് തിന്നാനുള്ള ബുദ്ധിയുണ്ടല്ലോ ഇല്ലേ? കുടുംബത്തിന്റെ മോന്തായ അടിച്ചിട്ടവൾക്ക് ആ ബുദ്ധിയുടെ കുറവ്. എന്നതാ നാത്തൂനെ? ദേ, പെണ്ണിന്റെ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനം എന്ന് വെച്ചാ തീരുമാനിച്ചോ, ഇല്ലെങ്കിലേ ഇതിനേക്കാൾ വലിയ കരച്ചിൽ കരയേണ്ടി വരും. നമുക്കവളെ പൂട്ടിടാൻ പറ്റുമോ അപ്പച്ചി? നോക്കുവാന്നുള്ളതല്ലാതെ. എങ്കിൽ പിന്നെ നീ ആ കടയും പൂട്ടിട്ട് പെണ്ണിന്റെ പിറകെ നടക്കടാ. പറ്റുമോ? ഇല്ലല്ലോ. അതിനുവേണ്ടി രണ്ടുപേരെ നിയമിക്കാൻ പറ്റുമോ? എന്റെ അച്യുതൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും പേടിക്കണ്ടായിരുന്നു. തന്തയില്ലാത്ത പെങ്കൊച്ചുങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പാടാ. അന്നേരം ആ ബുദ്ധി ഇല്ലാത്തതിന് എന്ത് വേണമെന്നാ അപ്പച്ചി പറയുന്നത്? പെണ്ണിനൊരു ഉടയോന് വേണോടാ. അവളെ നോക്കാനും സംരക്ഷിക്കാനും പറ്റിയ ഒരാള്. അപ്പച്ചി എന്നതാ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇത്ര തെളിച്ചു പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എടാ, പെണ്ണിന്റെ കല്യാണം നടത്തണമെന്ന് ഉടൻ. എന്തേ പറയുന്നേ? അതിനുള്ള ബുദ്ധി വളർന്നിട്ടുണ്ടോ നാത്തൂനെ? അവക്ക് ബുദ്ധിയല്ലേ വളരാതുള്ളൂ. പെണ്ണിനെ നോക്കാനും സംരക്ഷിക്കാനും കെൽപ്പുള്ള ആണൊരുത്തൻ വേണം, എങ്കിലേ അവളുടെ ഊര് തണ്ടൽ നിൽക്കൂ. അതിന് കുട്ടിമണി കെട്ടാൻ ആരെങ്കിലും വരണ്ടേ അപ്പച്ചി? അവളെ പോലെ തന്നെയുള്ള ഒരാളെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പറ്റുമോ? ആ അണ്ണാജി തന്നെ അവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചെന്നല്ലേ നീ പറഞ്ഞത്? എന്ന് വെച്ച് അവനെ പോലെ ഒരു കച്ചറയ്ക്ക് അവളെ കൊടുക്കാൻ പറ്റുമോ? അത് വേണോന്നല്ല പറഞ്ഞത്, പറ്റിയ ഒരുത്തരെ നീയൊക്കെ ചേർന്ന് കണ്ടുപിടിക്കടാ. നിങ്ങൾ രണ്ട് കെടാമുട്ടൻ ആങ്ങളമാരിങ്ങനെ നിൽക്കുകയല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ ഏതാണ്ട് വലിയ തെറ്റാണോ പറഞ്ഞത്? അപ്പച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അതൊരു ഡിസിഷൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. വേണ്ടേ അമ്മ, അവൾക്കും ഒരു ജീവിതം. ഓരോ വർഷം കഴിയും തോറും പ്രായം കൂടി വരുമല്ലേ.
ഒരു കൂട്ട് വന്നാ ചിലപ്പോ കുട്ടിമണിയുടെ സ്വഭാവത്തിനും ജീവിതത്തിനും ഒക്കെ കുറെ കൂടി സീരിയസ്നെസ് വരും. അത്തരം സംഭവങ്ങളുണ്ട്. നാളെ ആരുമില്ലാത്തൊരവസ്ഥ നമ്മുടെ കുട്ടിമണിക്കുണ്ടാകും. ശാരദെ, നീ ഇങ്ങനെ മോളെ താങ്ങി താങ്ങി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. എടുക്കേണ്ട തീരുമാനങ്ങൾ അതാത് സമയത്ത് തന്നെ എടുക്കണം.